അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ജീര കോക്കനട്ട് ബിസ്ക്കറ്റ് കേക്ക് എന്ന സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, വീഡിയോ കിടക്കുന്നതിന് മുന്നേ പുറമേ നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ ചെറിയ സൗണ്ടിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 240 ml ഒരു കപ്പ് മൈദയാണ്. അപ്പോൾ 240 ml ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്, അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഓയിലാണ്, അത് 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, സാദാ ഓയിലാണ്. പിന്നെ ഇവിടെ 1 teaspoon ചെറിയ ജീരകം, സാദാ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് പാല്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്, 3 teaspoon തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, ഓവറായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഓയിലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക, അതായത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇവ ഒന്ന് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു മാവിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. പാലൊരിക്കലും കൂടാൻ പാടില്ല, ഒരളവിനനുസരിച്ചിട്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ഒരു പരവായി കിട്ടണം മാവ്, ആ രീതിയിൽ ആവശ്യത്തിന് പാല് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാവിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കയ്യിൽ ചെറിയ ഉരുളി എടുത്തിട്ട് അതൊന്ന് ബോള രൂപത്തിലിങ്ങനെ ആക്കിയെടുത്തിട്ട്, കണ്ടല്ലോ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിത് കയ്യിൽ എൻ്റെ മൊബൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഈ രീതിയായിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വരഞ്ഞുകൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇത് ഈ ഒരു ബിസ്ക്കറ്റ് കേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിടാതെ സിമ്മിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോക്കനട്ട് ജീര ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിലോളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.